ഇതെന്നാ തുറന്നിട്ടേക്കുന്നേ? ആ നീയാണോ? ഇതെന്നാ മിണ്ടാൻ പറയാൻ വന്നേ? ആ ഓ എന്നാ വെയിലാണോ? പോയിട്ട് തല പൊട്ടി പൊളിയോ? ഒരു രക്ഷയില്ല. എന്നിട്ട് പോയ കാര്യം എന്താ? എവിടെയല്ലേ ശരിയായോ? അവര് കൊറേ കോളേജിന്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു. ഇങ്ങനെ ഫീസ് ചിലയിടത്ത് ഭയങ്കര കൂടുതലാ, ചിലയിടത്ത് നമ്മള് എന്താ കർണാടക എന്നൊക്കെ പറയുമ്പോ കർണാടക ബോർഡറിൽ അങ്ങ് വരിക, നമ്മള് ട്രെയിൻ ഇറങ്ങി പിന്നെ ഒരു 8 മണിക്കൂറും ബസ് യാത്ര, അങ്ങനെ കൊറേ ഡീറ്റെയിൽ നമ്മുടെ ഡീറ്റെയിൽ എല്ലാം ചോദിച്ചു മേടിച്ചിട്ടുണ്ട്. പിന്നെ ആകെ പറ്റുന്ന ഒരു കാര്യം, ബാംഗ്ലൂര് നല്ലൊരു കോളേജ്. ബാംഗ്ലൂര് അവിടെ ഇനി നിന്നെ കൊണ്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞാ ഞാൻ ബാംഗ്ലൂര് വിടുകയല്ലേ നിന്നെ? അമ്മ അവിടെ കുഴപ്പം? പള്ളിയിലെ മേഴ്സി പറഞ്ഞ് പെണ്ണുങ്ങളെ ബാംഗ്ലൂർ വിട്ടു പഠിച്ചാലേ കല്യാണം പോലും വരികയല്ലെന്ന്. നടക്കുകയല്ല, ആവന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചു. ബാംഗ്ലൂർക്ക് പോകണം അവള്. ബാംഗ്ലൂര് ഫീസ് കുറവാന്നൊക്കെ പറഞ്ഞ അമ്മ കുപ്പിൽ ഇറക്കാൻ നോക്കിയല്ലേ? അല്ല, 2 വർഷം കഴിയുമ്പോ നിനക്കും പോകണ്ട വരുമല്ലോ. ശരിയാക്കി തരാം കേട്ടാ. പിന്നെ ഞാൻ നേഴ്സിനൊന്നും അല്ല. പിന്നെ നീ എന്നാ? എന്നെ ബാംഗ്ലൂർ വിട്ടു പഠിപ്പിക്കാത്ത അമ്മ ഇനി നിന്നെ എയർ ഹോസ്റ്റസ്. കൊള്ളാം, ഞാൻ ജീവിച്ചിരിക്കും. ഉണക്കി നീ ഒരുങ്ങിയോ? ഏ ആഹാ, ഇവിടെ നിക്കുവാണോ മേനിയും എനിക്ക് നീ? ഏ അവിടെ ഒരു ക്രീം തേക്കല്. മമ്മി അവിടെ വേറെ ക്രീം മേടിച്ചിട്ടുണ്ട് അപ്പനെ പറ്റിച്ച്. ഇത് മാമാർത്തിന്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ലോഷൻ ആണ്. ഈ സൺസ്ക്രീനകത്ത് FBF 50 PA++ പ്ലസും ഉള്ളത് കൊണ്ട് നമുക്ക് സണ്ണിൽ നിന്ന് ഉണ്ടാകുന്ന UV റേസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് ആന്റി ഓക്സിഡൻസ് ആണ്, അത് നമുക്കവിടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കാനും ആ നാച്ചുറൽ ഗ്ലോയും കൊണ്ടുവരും. പിന്നെ ഇത് സേഫ് സർട്ടിഫൈഡ് ആണ്. ഇത് നമുക്ക് ഫേസിലോ നെക്കിലോ കയ്യിലോ ഒക്കെ ഇടാം, ഒരു കുഴപ്പമില്ല. നല്ല ഒരു ലൈറ്റ് വെയിറ്റ് പ്രൊഡക്റ്റ് ആണ്, സ്റ്റിക്കി അല്ല, ഇങ്ങനെ ഒട്ടി ഒട്ടി നിക്കുവൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലോട്ട് അത് ബ്ലെൻഡ് ആവുകയും ചെയ്യും. ഇതൊക്കെ നേരത്തെ നീ പറയണ്ടായിരുന്നു, ഞാൻ മുറ്റം അടിക്കാൻ പോകും ഇതൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന മാമാഎർത്തിന്റെ അൾട്രാ ലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ ലോഷനാ. ഇതുപോലെ തന്നെ യൂസ് ചെയ്യുന്നതാ, ഇതിനകത്ത് കാരറ്റ് സീഡും ടെർമറിക്കും യൂസ് ചെയ്യുന്നത്, സെയിം എഫക്റ്റ് തന്നെയാണ്. മാമാഎർത്തിന്റെ പ്രൊഡക്റ്റ് ശരിക്കും സേഫ് സർട്ടിഫൈഡ് ആണ്. ടോക്സിക്കോ നമ്മളുടെ ശരീരത്തിന് വേറെ ഹാനി ഉണ്ടാക്കോ ചൊറിച്ചിലുണ്ടാക്കോ ഒന്നും ചെയ്യത്തില്ല. കൊള്ളാം കേട്ടോ. ആ ഇതുപോലെ തന്നെ വേറൊരു സൺസ്ക്രീൻ കൂടെ ഉണ്ടേ. ഇത് മാമാഎർത്തിന്റെ സൺസ്ക്രീൻ ജെല്ലാണ്, റൈസ് വാട്ടറും നെസിമൈഡും ആണ് വരുന്നത്. ഇത് നമ്മൾക്ക് UVA UVB പ്രൊട്ടക്ഷനും തന്നെ ഉള്ളതാണ്. നമുക്ക് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകള്, പിന്നെ അമിതമായിട്ടുള്ള എണ്ണമയങ്ങള്, ഹൈപ്പർ പിഗ്മെന്റേഷൻ, മുഖക്കുരു, കരുവാളിപ്പ്, മുഖത്തെ ചുവന്ന പാടുകള്, ചർമ്മത്തിലെ നിറവ്യത്യാസം എന്നിവയെല്ലാം ഇത് നമ്മളെ സംരക്ഷിക്കും. ഇത്രയും സാധനമൊക്കെ നീ എവിടുന്ന് അടി മേടിച്ചേ? അതിപ്പോ എല്ലായിടത്തും കിട്ടത്തില്ല, ആമസോൺ, ഫ്ലിപ്കാർട്ടിന് ഒക്കെ എല്ലായിടത്തും കിട്ടുമല്ലോ. അതൊക്കെ തന്നെ, പക്ഷേ ഇത് ഞാൻ ഇവിടുത്തെ സ്വിച്ചേട്ടാണ് മേടിച്ചത്. നിങ്ങളുടെ അടുത്ത കടകളിൽ മാമാഎർത്തിന്റെ പ്രൊഡക്റ്റ് കണ്ടാൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ. മാമാഎർത്തിന്റെ ആപ്പ് വഴിയോ വെബ്സൈറ്റ് ത്രൂവോ പർച്ചേസ് ചെയ്യുമ്പോൾ പൊന്നു 2023 എന്ന കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഓഫർ കിട്ടുന്നതായിരിക്കും. ഞാൻ മാമാഎർത്തിന്റെ ഇത്ര ഫാൻ ആവുള്ള കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഓരോ പ്രൊഡക്റ്റ് വെച്ച് മേടിക്കുമ്പോൾ ഇവർ ഓരോ മരം വെച്ച് നടുക, അങ്ങനെ 2025 ആവുമ്പോൾ 1 മില്യൺ മരം നടണം എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ആ എന്തായാലും നല്ല കാര്യമാണ്. ആ ഇനി സംസാരിച്ചിരുന്നാ മതി, പെട്ടെന്ന് ഒരുക്കി പോ. അപ്പൊ അവിടെ വെയിറ്റ് ചെയ്യുക. ആദ്യം അഡ്മിഷൻ ആ കാര്യം നോക്ക്. ഹലോ ഹലോ ഹലോ, സൂപ്പർ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്നാണേ. സൂപ്പർ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി. ക്രിസ്റ്റീനയുടെ വീടല്ലേ? അതെ അതെ, മോളാ. ആ ആ, ക്രിസ്റ്റീന വിളിച്ചിട്ടുണ്ട് നേഴ്സിന്റെ അഡ്മിഷന് വേണ്ടിട്ട്. ഇത് എവിടെയാ? ഇത് മംഗലാപുരം. ആ മംഗലാപുരത്താ കോളേജ് വരുന്നത്. മൊത്തം ഫീസ് എത്ര വരുന്നത്? ഏകദേശം ഒരു അറൌണ്ട് ഒരു 6.5 lakhs വരും. ഏത് പഠിക്കുന്നതിന് മാത്രമോ? അല്ലല്ല, ഫീസ് അല്ല, ഫീസും എല്ലാം കൂടി ഇൻക്ലൂഡ് ആണ്, ഹോസ്റ്റൽ ഫീസ് എല്ലാം കൂടിയിട്ട് മൊത്തമോ? ആഹാ, അപ്പൊ ഇപ്പം ഹോസ്റ്റലോ? ആ ഉണ്ട്, അത് ഞങ്ങൾ അറേഞ്ച് ചെയ്യും. ഇപ്പം അവർക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഹോസ്പിറ്റലോ? ഞങ്ങൾ അറേഞ്ച് ചെയ്യും. ആണല്ലേ, മൊത്തം 6.5 lakhs വരും അല്ലേ? 7 കൂട്ടാ, എന്നാലും ലാഭമാണല്ലോ. ആ നിങ്ങളുടെ സ്ഥലം എവിടെയായിരുന്നു? കോട്ടയം. ഓ, കോട്ടയത്ത് നിന്ന് ഇപ്പൊ തന്നെ ഓൾറെഡി ഒരു 24 കുട്ടികളായിട്ടുണ്ട്. ആ ആ, പെൺകുട്ടികളായതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അപ്പൊ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ട്രെയിൻ ടിക്കറ്റും എല്ലാം ഞങ്ങൾ റെഡിയാകും.
ഇപ്പൊ ഇവിടെ ഓൾറെഡി ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇപ്പൊ ഇപ്പൊ അവിടെ സമയം എത്രയേ? ഇപ്പൊ 11 മണിയായി. ആ ഹാ ഹാ, ഇവിടെ സമയം 11 മണിയായിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു 1 മണി ആകുമ്പോഴത്തിനുള്ളിൽ നിങ്ങൾ ഒരു 50,000 രൂപ ഞങ്ങൾക്ക് അയക്കണം. 2 സീറ്റാണുള്ളത്. അതെ, സോറി മാം, ഇനി ഒരു സീറ്റേ ഉള്ളു കേട്ടോ. ഇപ്പൊ മണി അടിച്ച കേട്ടില്ലേ? ആ, അപ്പൊ ഒരു സീറ്റേ ഉള്ളു. അപ്പൊ എത്രയും പെട്ടെന്ന് 50,000 രൂപ അയക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുക്ക്. അയ്യോ മാഡം, വേറെ ആർക്കും കൊടുക്കല്ലേ? ഞാൻ മീൻ വെട്ടുവായിരുന്നു. മീൻ വെട്ടലാണോ മാം ഇപ്പൊ വേണ്ടത്? മോളുടെ ഭാവിയല്ലേ കേട്ടോ. ഞാൻ അറേഞ്ച് ചെയ്യാം. 1 മണിയല്ലേ, 1 മണിക്കുള്ളിൽ എന്തായാലും മാഡം വേറെ ആർക്കും കൊടുക്കല്ലേ കേട്ടോ. അത് ഞങ്ങൾ എപ്പോഴും സൂപ്പർ ഫ്യൂച്ചർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പെട്ടെന്ന് ആയിക്കോട്ടെ. ആ ഡീറ്റെയിൽ അയച്ചോ, കൊടുത്തേക്കാം. എന്നാ ഇടി എത്ര നേരമായിരുന്നു പുള്ളി ദേ നിന്നെ ഈ സൂപ്പർ ഏജൻസി എന്നും പറഞ്ഞു ഇപ്പൊ വിളിച്ചായിരുന്നു. മംഗലാപുരത്ത് 7.5-6.5-7 ലക്ഷം രൂപയുള്ളൂ. അവർക്കിപ്പോ ഈ 1 മണിക്കുള്ളിൽ 50,000 രൂപ ഇട്ട് കൊടുക്കണം, അല്ലെ ഒരു സീറ്റേ ഉള്ളെന്ന്. നിന്റെ ഇതിനകത്തോട്ട് അവര് ഡീറ്റെയിൽ അയക്കും. അപ്പായി അയച്ചു കൊടുത്തു പെട്ടെന്ന്. ഇപ്പോഴാ എനിക്കൊരാശ്വാസമായ കല്യാണം കഴിപ്പിച്ചു വിടുന്ന പോലെ തന്നെ. എന്നാ ടെൻഷൻ ആയിരുന്നു. ഈ ഒരു കോളേജ് ഒന്ന് ബുക്ക് ചെയ്തപ്പോഴേക്കും ആശ്വാസമായി. എടി കൊച്ചെ, നീ നിന്റെ ഫ്രണ്ടില്ലേ ജിൻസി, അവളോട് ക്ലാസ്സിലുള്ള എല്ലാവരോടും പറ ഇങ്ങനെ ഒരു കോളേജ് ഉണ്ടെന്ന്. എന്തെങ്കിലും സീറ്റൊക്കെ അവർ അറേഞ്ച് ചെയ്യുമായിരുന്നു. എന്തായാലും 7 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. അവൻ അഡ്മിഷൻ വല്ല ആയോ? ആ കഴിച്ചു, അകത്തുണ്ട്. അമ്മേ, നമ്മൾ ബുക്ക് ചെയ്തേക്കണതില്ലേ, അവിടെ ജിൻസിയുടെ അങ്കിള് പോയി അന്വേഷിച്ചു. വെറുതെ ഒരു 5 നില കെട്ടിടാൻ ചുമ്മാ. അവർക്ക് അവിടെ ഹോസ്പിറ്റലില്ല, ഹോസ്റ്റലില്ല, അവിടെ ചുമ്മാ പഠിക്കാന്നേ ഉള്ളൂ, ഒന്നുമില്ല. അമ്മേ, അവരെന്നോട് അങ്ങനെയൊന്നല്ലോ അപ്പ പറഞ്ഞത്. നീ അപ്പായെ വിളിച്ചേ, അവരോട് സംസാരിക്കാൻ അപ്പായെ വിളിച്ചേ. ആ ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ട്, പപ്പ ഇപ്പൊ വരും. മുള്ളേ മുറേ നിർത്തി അവര് പിടിച്ചതാ പൈസ. ഞാൻ കുറച്ച് പിള്ളേരെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിട്ടുണ്ടേ. ഒന്നും അന്വേഷിക്കാതെ പറക്കാതെ നേരെ കേറി ആ കാശ് വിട്ടു കൊടുത്തു. ഇതുപോലൊരു അബദ്ധം. ഹലോ, ആ സൂപ്പറേ, പ്രാക്ടീസ് ചെയ്യാൻ ഹോസ്പിറ്റലും അതുപോലെ നിക്കാൻ ഹോസ്റ്റലും ഒക്കെ ഉണ്ടെന്നല്ലേ എന്നോട് പറഞ്ഞിരുന്നത്? ആഹാ, അത് ശരി. ഇപ്പൊ അങ്ങനെയായോ? ഹലോ, ആ നിങ്ങൾ അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ അത് അറേഞ്ച് ചെയ്യാമെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഹോസ്റ്റൽ ഉണ്ടെന്ന് പറഞ്ഞോ? ഹോസ്റ്റലും ഞങ്ങൾ അത് അറേഞ്ച് ചെയ്യാമെന്നാ പറഞ്ഞത്. ഇപ്പൊ അങ്ങനെയായോ? ഇതിപ്പോ ഞങ്ങൾ അവിടെ ഒരാളെ വിട്ട് അന്വേഷിച്ചപ്പോഴെങ്കിലും എന്തോ ഐ എൻ സിയുടെ അപ്രൂവൽ പോലും ഇല്ലെന്നാലും പറഞ്ഞത്. ഇപ്പൊ ഞാൻ എന്റെ പെൺകൊച്ചിനെ അവിടെ വിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ കൊച്ചിന്റെ ഭാവി എന്തായിരുന്നേനെ? ഏ, നിങ്ങക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് കറക്റ്റ് അല്ല. ആ വെറുതെ ഒരു 4-5 ഉള്ള ബിൽഡിംഗ് പണിത് വെച്ചിട്ട് അതിനകത്ത് കുറെ പിള്ളേരിട്ട് പഠിപ്പിച്ച നേഴ്സിംഗ് ആവോ? എന്താ പറഞ്ഞ, ഇത്രയും ഇതുള്ളൂ, 6-6 ലക്ഷം രൂപ ആവത്തുള്ളൂ എന്ന് പറയുന്നത് ഇതിനായിരിക്കും അല്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അഡ്വാൻസ് 50,000 രൂപ പൈസ തരാനോ? നിങ്ങളുടെ പ്രോസസ്സിംഗ് ചെയ്തതിന്റെ കുറച്ചും കൂടി ഇങ്ങോട്ട് ഒരു പൈസ തരാനിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നാ സർവീസ് ആയിരുന്നു? നിങ്ങൾ എന്നാ ചെയ്തത്? നിങ്ങൾ ഒന്നും ചെയ്തില്ല. അവിടെ വന്ന് അന്വേഷിപ്പോഴേക്കും പറഞ്ഞ 60 സീറ്റ് ഉള്ളതിനകത്ത് ആകെ ബുക്ക് അയക്കണത് 10 ഉള്ളൂ. നിങ്ങൾ എന്നാ എന്ന് പറഞ്ഞത്? ഇപ്പൊ അങ്ങ് തീരുമാനം ബുദ്ധിമുട്ടിക്കരുത്. അത് നിങ്ങൾ നേരത്തെ അന്വേഷിക്കണമായിരുന്നു. മര്യാദയ്ക്ക് എന്റെ 50,000 രൂപ കാണണം. അപ്പൊ ഏടിപ്പിക്കാം, നിങ്ങൾ ഇവിടെ കേസ് കൊടുന്ന അവിടെ കാണാം. ആയിക്കോട്ടെ, നമ്മളോടെ കേസിന് പോകുന്നു. നമ്മളിത് എത്ര കണ്ടതാ. ഇനി ആരെയാ വിളിക്കണേ സാറേ? ഞാൻ എന്നാലും ഉച്ചയായ നമുക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ. ഓ, ആമാർക്കൊക്കെ ഒരു കൂതിലുമില്ലടി. ആമാരിതൊക്കെ എത്രയോ കേസ് നടത്തുന്ന. ഇതിപ്പോ നമ്മള് കൊടുത്തതിനകത്തൊരു 10,000 രൂപ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അവരെ പ്രതീക്ഷയൊന്നും ഇരിക്കാൻ നോക്കണ്ട. അവളെ എവിടെയാന്ന് വെച്ചാൽ കൊണ്ടേ ചേർക്കാം നമുക്ക്. പൈസ എത്രയാണേലും ഇനി കുഴപ്പമില്ല. കൊച്ചെങ്ങനെ നേഴ്സിംഗ് പഠിച്ചെടുക്കട്ടെ, ചുമ്മാ അവിടെ ഇവിടെ കൊണ്ടേ പൈസയും മുടക്കി. ഓ, ചെന്ന് ചേരായിരുന്നു നന്നായി, ഇല്ലെങ്കിൽ പിന്നെ അവളുടെ ഭാവിയും കൂടി പോയി. ഉന്നത വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോൾ കബളിപ്പിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക.